ഇതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ബുൾ മാർക്കറ്റിൽ കാശുണ്ടായാലും ഒരൊറ്റ ബെയർ മാർക്കറ്റിൽ ഈ കാശുകൾ കംപ്ലീറ്റ് രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് സെക്ടേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ് നല്ല രീതിയിൽ നടത്തുന്ന കമ്പനീസ് നല്ല മാനേജ്മെന്റ് ഉള്ള കമ്പനീസ് രണ്ട് പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനീസ് നല്ല മാനേജ്മെന്റ് അല്ലാത്ത കമ്പനീസ് ഈ രണ്ട് രീതിയിൽ രണ്ട് ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് മാത്രമേ എന്റെ കാഴ്ചപ്പാട് രണ്ട് ടൈപ്പ് സ്റ്റോക്സ് നല്ല ബിസിനസ്സുകൾ നല്ല ബിസിനസ്സുകളുടെ ഓഹരികൾ മോശം ബിസിനസ്സുകൾ ഇത് രണ്ടും തിരിച്ചാൽ തന്നെ നിങ്ങൾ പല മിസ്റ്റേക്സ് ഇപ്പോൾ എൻ്റെ ഒരു കാറ്റഗറിയിൽ ഞാൻ എപ്പോഴും സ്റ്റീൽ സ്റ്റോക്സിന് മോശം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാസ്ക്കറ്റിൽ ഞാൻ എന്ന് പറഞ്ഞു അത് മോശമാവണമെന്നല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു സ്റ്റീൽ കമ്പനി വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയും റിസ്ക് എന്ന് പറയുന്നത് ഒരു രീതിയിൽ മാത്രമല്ല റിസ്ക് കംസ് ഫ്രം ഡൂയിങ് വാട്ട് യു ഡു നോട്ട് നോ നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഏറ്റവും റിസ്ക് ആക്ച്വലി എൻ്റെ മനസ്സ് റീഡ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമായിട്ടാണ് ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത് കാര്യം എൻ്റെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് സ്റ്റോക്സ് ഉണ്ട് എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് മാർക്കറ്റിൽ നിന്നൊരു പത്ത് പന്ത്രണ്ട് ആണ് ായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ എല്ലാവരും പെർഫോമേഴ്സ് ആണ് എല്ലാവരും ഔട്ട് പെർഫോമേഴ്സ് ആയ ഒരു കൊല്ലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പെർഫോമൻസ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സെക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഹരിയോ ഇത്രത്തോളം ഔട്ട് പെർഫോമൻസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനൊരു അതിന് വാല്യൂ ഇല്ല എന്ന് ഏതെങ്കിലും ഒരു സ്റ്റോക്കോ സെക്ടറോ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുവേ നമ്മൾ കേൾക്കുന്ന കുറേ ടെർമിനോളജീസ് ഉണ്ട് അതായത് സ്റ്റീൽ സെക്ടർ ഫാർമ സെക്ടർ എഫ് എം സി ജി സെക്ടർ ഓട്ടോമൊബൈൽ സെക്ടർ ബാങ്കിങ് സെക്ടർ ഇങ്ങനെ പല രീതിയിലാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് ആ ആ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട് അതായത് ബാങ്കിങ്സ് ഹോഹരികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് കൺസ്ട്രക്ഷൻ കമ്പനീസിലും മാത്രം ഫാർമ കമ്പനീസിലും അതായത് തീം ബേസ്ഡ് ആയിട്ട് തന്നെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളും ഉണ്ട് ഒരുപാട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോഡക്ട്സും ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഇരുപത് കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് അതായത് ഞാൻ എപ്പോഴും പ്രേക്ഷകരോട് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലുള്ളവരോട് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇരുപത് കൊല്ലം സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ചെയ്ത ആക്ടിവിറ്റീസ് ഏതൊക്കെ സ്റ്റോക്ക് മേടിച്ചു എപ്പോൾ എത്ര നാൾ ഹോൾഡ് ചെയ്തു എത്രയൊക്കെ വിറ്റുവെന്നുള്ളത് നമ്മളൊരു ബുക്ക് എടുത്തിട്ട് ഇടതു വശത്ത് ഞാൻ ചെയ്ത സക്സസ്സും വലതു വശത്ത് ഞാൻ ചെയ്ത ഫെയിലുവേഴ്സും എഴുതി വയ്ക്കുകയാണെങ്കിൽ ഈ ഫെയിലുവറിൻ്റെ പേജ് കീറിക്കഴിഞ്ഞിട്ട് സക്സസ് മാത്രം നോക്കുകയാണെങ്കിൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരനായി മാറേണ്ട സമയം കഴിഞ്ഞു പക്ഷെ എന്തുകൊണ്ട് ആയില്ല എന്ന് വെച്ചാൽ എൻ്റെ വലതു വസ്ത പേജാണ് ഞാൻ ചെയ്ത തെറ്റുകൾ എൻ്റെ ഈ സക്സസിനെയും കൂടെ കവർ ചെയ്യുന്നു അതായത് ഞാൻ ഒരു വളരെ പച്ച മലയാളത്തിൽ പറയാം ആയിരം രൂപ പ്രോഫിറ്റ് കിട്ടി എനിക്കിന്ന് നാളെ ഞാൻ പോയി വേറൊരു ട്രേഡ് ചെയ്ത് രണ്ടായിരം രൂപ കളഞ്ഞാൽ നെറ്റ് എഫക്റ്റ് എനിക്ക് ആയിരം വേണം പോയത് ഇതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ബുൾ മാർക്കറ്റിൽ കാശുണ്ടായാലും ഒരൊറ്റ ബെയർ മാർക്കറ്റിൽ ഈ കാശുകൾ കംപ്ലീറ്റ് പോകുന്നു റൈറ്റ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം വളരെ സിമ്പിളായിട്ട് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ വരുന്നത് രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് സെക്ടേഴ്സേ ഉള്ളൂ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ് നല്ല രീതിയിൽ നടത്തുന്ന കമ്പനീസ് നല്ല മാനേജ്മെൻറ് ഉള്ള കമ്പനീസ് രണ്ട് പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനീസ് നല്ല മാനേജ്മെൻറ്റ് അല്ലാത്ത കമ്പനീസ് ഈ രണ്ട് രീതിയിൽ രണ്ട് ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് മാത്രമേ എൻ്റെ കാഴ്ചപ്പാടിലുള്ളൂ അതിനെ നിങ്ങൾക്ക് സ്റ്റീൽ സെക്ടർ ഓട്ടോമൊബൈൽ സെക്ടറെന്നോ എന്ത് സെക്ടറിൽ വേണമെങ്കിലും വിളിക്കാം അൾട്ടിമേറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഏണിംഗ് പൊട്ടൻഷ്യൽസിൻ്റെ ഒരു സ്ലേവാണ് ദ സ്റ്റോക്ക് പ്രൈസ് ഓഫ് എ കമ്പനി ഈസ് ദ ഏണിംഗ് പൊട്ടൻഷ്യൽ ഓഫ് എ കമ്പനി റൈറ്റ് അപ്പോൾ ആ കമ്പനിക്ക് ഇല്ല എന്ന് വെച്ചോളൂ ഇപ്പോൾ ഞാൻ പറയും ഒരു ഒരു ഏർണിങ്ങും ഇല്ല ഒരു പ്രോഫിറ്റും ഇല്ലാത്ത കമ്പനി പത്ത് രൂപയിൽ നിന്ന് ആയിരം രൂപ വരെ ആയത് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മൾ വിറ്റ് ഇറങ്ങി നമ്മൾ പൈസ ഉണ്ടാക്കാം പക്ഷെ നമുക്കതിന് പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലക്കി ആയിട്ട് നമ്മൾ നമ്മളെ കൺസിഡർ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ജീവിതത്തിൽ പറയില്ലേ ലോകത്തെ രണ്ട് ടൈപ്പ് ആൾക്കാരേ ഉള്ളൂ അതിൽ ജാതി മത ഭേദം അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ പറയുന്നത് നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും എന്ന് പറയും പോലെ രണ്ട് ടൈപ്പ് സ്റ്റോക്സേ ഉള്ളൂ നല്ല ബിസിനസ്സുകൾ നല്ല ബിസിനസ്സുകളുടെ ഓഹരികൾ മോശം ബിസിനസ്സിൻ്റെ ഓഹരി ഇത് രണ്ടും തിരിച്ചാൽ തന്നെ നിങ്ങൾ പല മിസ്റ്റേക്സ് ഇന്ന് അവോയ്ഡ് ചെയ്യും അത് നല്ലത് മോശം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കാറ്റഗറിയിൽ ഞാൻ എപ്പോഴും സ്റ്റീൽ സ്റ്റോക്സിന് മോശം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാസ്ക്കറ്റിൽ ഞാനെടുത്തു എന്ന് പറഞ്ഞു അത് മോശമാവണമെന്നല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു സ്റ്റീൽ കമ്പനി വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റീൽ കമ്പനി കണ്ടിട്ടില്ല ഞാനൊരു പെട്രോൾ റിഫൈനിങ് കമ്പനി കണ്ടിട്ടില്ല കാണാത്ത ഒരു ബിസിനസ്സിനേക്കാളും ഞാൻ വളരെ സേഫായിട്ട് തോന്നുന്നത് എൻ്റെ മുന്നിൽ കാണുന്ന മിൽക്ക് മെയ്ഡും മാഗി ഉണ്ടാക്കുന്ന ഒരു നെസ്ലെ അല്ലെങ്കിൽ പിടിലൈറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഫെവികോൾ അല്ലെങ്കിൽ ജോക്കി എന്ന് പറയുന്ന ഒരു ഇന്നർവെയർ ബ്രാൻഡ് സെല്ല് ചെയ്യുന്ന മേ ഒരു പേജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഡോമിനോസ് പിസ സെല്ല് ചെയ്യുന്ന ജൂബിലൻ്റ് ഫുഡ് വർക്ക്സ് അല്ലെങ്കിൽ പെപ്സി അല്ലെങ്കിൽ കോള ചെയ്യുന്ന ദേവാനി ഇൻ്റർനാഷണൽ ഇങ്ങനെ എനിക്ക് തൊട്ടറിയാൻ പറ്റുന്ന എനിക്ക് കണ്ടറിയാൻ പറ്റുന്ന കമ്പനികളിലെ ഇൻവെസ്റ്റ്മെൻസിനെയാണ് ഞാൻ നല്ല കമ്പനികളായിട്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള കമ്പനികൾ മോശമായോണ്ടല്ല എൻ്റെ എൻ്റെ യുക്തിയിലോ എൻ്റെ ബുദ്ധിയിലോ അത് അളക്കാൻ പറ്റുന്നില്ല റിസ്ക് എന്ന് പറയുന്നത് ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ റിസ്ക് കംസ് ഫ്രം ഡൂയിങ് വാട്ട് യു ഡു നോട്ട് നോ നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഏറ്റവും റിസ്ക് ഞാൻ പോയി ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് റിസ്ക് റിസ്ക്കിയാണ് അതേപോലെ ഒരു ഡോക്ടർ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ ഇതിലേക്ക് വന്നാലും അത് റിസ്ക് റിസ്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ് അതുകൊണ്ട് നല്ല ഓഹരി മോശം ഓഹരി എന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഓഹരി മനസ്സിലാവാത്ത ഓഹരി ഇതായിരിക്കണം അതിൻ്റെ ഒരു മാനദണ്ഡം ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ചേരുവകളും അതായത് നല്ല ഗുഡ് ഫണ്ടമെന്റൽസും നല്ല ബിസിനസ് ആയിട്ട് പോലും നിക്ഷേപരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇനിയും ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുള്ള ഒരു ഓഹരി ഏതാണ് ആക്ച്വലി എൻ്റെ മനസ്സ് റീഡ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമായിട്ടാണ് ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത് കാര്യം എൻ്റെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് സ്റ്റോക്സ് ഉള്ളുണ്ട് എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് കമ്പനീസേ ഉള്ളൂ ഞാൻ എല്ലാ കമ്പനീസും നോക്കാറില്ല ഒരുപക്ഷെ എൻ്റെ അടുത്ത് നിന്ന് സെൻസെക്സ് എത്രയാണ് അല്ലെങ്കിൽ നിഫ്റ്റി എത്രയാണ് അല്ലെങ്കിൽ ഗോൾഡിൻ്റെ വില എത്രയാണ് അല്ലെങ്കിൽ ഇൻഫോസിസ് എത്രയിൽ ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു പക്ഷേ എനിക്കൊന്നും തന്നെ ഇതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഞാൻ ഹോൾഡ് ചെയ്യുന്ന പന്ത്രണ്ടോ പതിനഞ്ചോ കമ്പനി അല്ലെങ്കിൽ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള ഇരുപതോ ഇരുപത്തഞ്ചോ കമ്പനീസിനെക്കുറിച്ച് എനിക്ക് എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അറിയാതിരിക്കും എന്നെ സംബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് അവിടെ തുടങ്ങുന്നു ഇവിടെ തീരുന്നു റൈറ്റ് അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യമുള്ള റിലവൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ ഞാൻ വളരെ തുറന്നു തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ പറയാൻ എനിക്ക് വളരെ അന്തസോടുത്ത് തന്നെ ഞാൻ പറയാം എൻ്റെ പോർട്ട്ഫോളിയയിലെ ഏറ്റവും ആയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ഹോൾഡിങ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് ആ കമ്പനി ലാസ്റ്റ് ഒരു കൊല്ലമായിട്ട് അണ്ടർ പെർഫോമർ ആണ് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയായി സെൻസെക്സ് ഇത്രയായി നിഫ്റ്റി ഈ ലെവലിലായി എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സ്റ്റോക്സ് എനിക്ക് നല്ല റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ലാർജസ്റ്റ് ഹോൾഡിംഗ് ഈസ് അൻ അണ്ടർ പെർഫോമർ റൈറ്റ് ആ കമ്പനിക്ക് അഞ്ച് പൈസ കടമില്ല കമ്പനി ലോജിസ്റ്റിക് സെക്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അസറ്റ് ഹെവിയേ അല്ല അതായത് ആ കമ്പനിയുടെ പേര് തന്നെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാം ഇതൊരിക്കലും ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷന് വേണ്ടി ഒരു അക്കഡമിക് പർപ്പസിന് വേണ്ടി മാത്രം ജനങ്ങൾ ഉൾക്കൊള്ളുക ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നീ ഒരു ഡിസ്ക്ലെയിമർ എന്ന രീതിയിൽ എല്ലാം ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയും ടി സി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു കമ്പനി എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ടി സി എക്സ്പ്രസ് ഇത് ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു സബ് ഡിവിഷനിൽ ഡിമർജറിൽ വന്ന ഒരു കമ്പനിയാണ് എക്സ്പ്രസ് ലോജിസ്റ്റിക്സ് മാത്രമാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാ നല്ല ചേരുവകളും അതിനകത്തുണ്ട് കമ്പനിക്ക് കടമില്ല എക്സലൻ്റ് പ്രൊമോട്ടേഴ്സ് റൈറ്റ് അസ്സെറ്റ് ഹെവിയേ അല്ല അതായത് ഒരുപാട് ട്രക്കുകൾ മേടിച്ചൊന്നും ചെയ്യുന്നില്ല സാധാരണ ട്രക്ക് ഓണേഴ്സിനെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ആണ് ഇവർ കച്ചവടം നടത്തുന്നത് ഇവർക്ക് വെയർ ഹൗസുകളുണ്ട് ഇവർക്ക് ഇനി ഗ്രോ ചെയ്യാൻ പോലും ഇവർക്ക് മാർക്കറ്റിൽ നിന്ന് കടമെടുക്കേണ്ട കാര്യമില്ല ലോജിസ്റ്റിക് സെക്ടറെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബൂമിംഗ് ആയിട്ട് എസ്പെഷ്യലി നമുക്കറിയാം ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇപ്പോഴത്തെ നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിൽ ഈ നിതിൻ ഗഡ്ഗരി ചെയ്യുന്ന ഒരുപാട് റെവല്യൂഷണൈസ്ഡ് ആയിട്ടുള്ള ഒരു റോഡ് സ്ട്രക്ചേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് വരുന്നുണ്ട് അപ്പോൾ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയുന്നു ഈ കമ്പനികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്ത് നിൽക്കേണ്ട സമയം എന്നിട്ട് പോലും ഈ കമ്പനിയുടെ സ്റ്റോക്ക് പെർഫോമൻസ് അണ്ടർ പെർഫോമറാണ് റൈറ്റ് ഇതിൽ എന്നെ ഏറ്റവും അലട്ടുന്നൊരു കാര്യം നമ്മളെ സംബന്ധിച്ച് ഇത് ഇത്രയും നാൾ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എവിടെയെങ്കിലും വെച്ച് ഞാനിത് പറയുകയാണ് എനിക്കിതോട് മതിയായി ബന്ധം ഞാൻ നിർത്തുകയാണ് ചിലപ്പോൾ ഇത് വിൽക്കണേൻ്റെ തിരിച്ച് നെക്സ്റ്റ് ഡേ മുതലായിരിക്കും അത് കയറുന്നത് ഈ ഒരു കൊല്ലത്ത് അണ്ടർ പെർഫോമർ അടുത്ത മൂന്ന് മാസം കൊണ്ട് ഇത് നികത്തിയേക്കാം അറേ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് മാത്രം നമ്മൾ മേടിച്ചാൽ പോരാ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ പോരാ ഈ സമയങ്ങളെയും കൂടെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുകൂടെ പഠിക്കണം അതിനൊരു കൺവിക്ഷൻ ഉണ്ടാവണം കോൺഫിഡൻസ് ഉണ്ടാവണം ഒരു ഡിസിപ്ലിൻ വേണം ഞാൻ തുറന്നു തന്നെ പറയട്ടെ ഈ സ്റ്റോക്ക് ഞാൻ വീണ്ടും ഹോൾഡ് ചെയ്യും റൈറ്റ് അത് ഡെലിവറി ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് എന്നാണെന്ന് എനിക്കറിയില്ല എത്രത്തോളമാണെന്ന് എനിക്കറിയാം പക്ഷെ അത് ഡെലിവറി ചെയ്യുമ്പോൾ ഇത്രയും നാളത്തെ ആ ലോസ്റ്റ് ടൈമും കൂടി അത് കോമ്പൻസേറ്റ് ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് പല ഇൻവെസ്റ്റ്മെൻസും അങ്ങനെയാണ് വന്നത് അതുകൊണ്ട് ഏതാണ്ട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഏതാണ്ട് എൻ്റെ നെഞ്ച് തട്ടിയ ഒരു ചോദ്യം തന്നെയാണ് അത് നെഞ്ചിൽ തട്ടി തന്നെയാണ് ഞാൻ ഉത്തരം പറഞ്ഞത് ഓക്കെ അതിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ആയിട്ട് കേട്ട കാര്യം തന്നെയാണ് നമ്മുടെ ജി ഡി പിൻ്റെ ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് ലോജിസ്റ്റിക് കോസ്റ്റ് വരുന്നത് അത് റെഡ്യൂസ് ചെയ്യണം ഒ എൻ ഡി സി അതുപോലെയുള്ള ഒത്തിരി തീമുകൾ വന്നു അപ്പോഴും ആളുകൾ അധികം ശ്രദ്ധ പിടിച്ചു പറ്റാത്ത ഒരു മേഖല തന്നെയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് മാറ്റി നിർത്തിയിട്ട് സർ നേരത്തെ സംസാരിച്ച എഫ് എം സി ജിയിലേക്ക് വരുമ്പോൾ മറ്റ് സെക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എഫ് എം സി ജിയും ഈ ഒരു വർഷം ചെറിയൊരു അണ്ടർ പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറയാം അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ലോജിസ്റ്റിക് സെക്ടറും അതുപോലെ തന്നെ എഫ് എം സി ജി സെക്ടേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് തന്നെയാണോ താങ്കൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാനും എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഈ വക സ്റ്റോക്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ തന്നെയും തുറന്നു പറയട്ടെ ഈ കൊല്ലം അത് പെർഫോം ചെയ്തില്ല എന്നുള്ളൊരു മാനദണ്ഡമാക്കി അടുത്ത കൊല്ലം നമുക്കിത് പെർഫോം ചെയ്യും അതായത് നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് പറ്റുന്നൊരു തെറ്റുണ്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കുകളെല്ലാം നോക്കും എന്നിട്ട് നമ്മൾ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഫിഫ്റ്റി ടു വീക്ക് ലോ നോക്കും അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതാണ് ഇത്രയും സ്റ്റോക്കുകൾ വളരെ പോപ്പുലറായിട്ടുള്ള സ്റ്റോക്കാണ് നല്ല ബിസിനസ്സുകളാണെങ്കിലും ഇത് ഇപ്പോഴും വലുതായിട്ട് മൂവ് ചെയ്തില്ലല്ലോ ഇത് അടുത്ത കൊല്ലം ഇതായിരിക്കാം പെർഫോം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അത് പ്രാവർത്തികമാവണമെന്ന് യാതൊരു നിർബന്ധവും ഒരു സ്റ്റോക്ക് അങ്ങനെ തന്നെ കിടക്കാൻ ചിലപ്പോൾ കാരണങ്ങളുണ്ടാവും ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്ന ടി സി എക്സ്പ്രസിനെ കുറിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്തു ഞാൻ ഒരിക്കലും മാർക്കറ്റിനോട് ചോദിക്കരുത് എന്തുകൊണ്ട് മാർക്കറ്റ് ബാക്കി എല്ലാത്തിനെയും കേട്ടിട്ട് എൻ്റെ സ്റ്റോക്ക് മാത്രം കേട്ടിയിട്ടില്ല അതെന്നോടുള്ള വിരോധം കൊണ്ടല്ല മാർക്കറ്റിൽ ഞാനിത് മേടിച്ചിട്ടുണ്ടെന്നും അറിയില്ല എന്നെപ്പോലെ ചിലപ്പോൾ വേറെ വലിയ എഫ് ഐ ഐസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്ക് മേടിച്ചാണ് അവരും അണ്ടർ പെർഫോമർ ആയിരിക്കാം ബട്ട് മാർക്കറ്റ് ഒരിക്കലും ആലോചിക്കലോ അയ്യോ സൂരജ് നായർ മേടിച്ച സ്റ്റോക്കാണ് അതിനും കൂടെ റിട്ടേൺ കൊടുത്തേക്കാം അങ്ങനെയല്ലല്ലോ അപ്പോൾ മാർക്കറ്റിന് അതിനൊരു റീസൺ ഉണ്ട് ആ റീസൺ ചിലപ്പോൾ എൻ്റെ ഭാഗത്തുള്ള നിന്നുള്ള റിസേർച്ചിൻ്റെ തെറ്റായിരിക്കാം ഞാൻ ചിലപ്പോൾ ഏർണിങ്സ് മോശമായിട്ടുള്ള സമയത്ത് എന്ന് ഏർണിങ്സ് അതിനകത്ത് പോലും ഞാൻ പറയാം എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിസേർച്ചിൻ്റെ കുഴപ്പമായിരിക്കണം അതിന് എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ ഇത്രയും സ്റ്റോക്കുകൾ അതായത് ഒരു പ്രോഫിറ്റ് പോലും ഒരു ഹിസ്റ്ററി പോലും ഇല്ലാത്ത പല സ്റ്റോക്കുകളും എസ് എഫ് ഇ സെഗ്മെൻറ്റിലും ഐ പിഒലൊക്കെ ഡബിളും ട്രിപ്പിളും ഒക്കെ ആയപ്പോൾ ഈ സ്റ്റോക്ക് എന്തുകൊണ്ട് കയറിയില്ല എന്ന് ചോദിച്ചത് അത് എവിടെയോ ഞാൻ എടുത്ത ടൈമിംഗ് തെറ്റായിപ്പോയി എന്നുള്ളത് ഹൗ എവർ എന്തുകൊണ്ട് ഞാനത് പിടിച്ചു നിൽക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരത്തിലേക്ക് ഞാൻ വീണ്ടും വരുന്നു ഈ പൈസ എനിക്ക് മൂന്ന് മാ കൊല്ലത്തേക്കോ അഞ്ച് കൊല്ലത്തേക്കോ ആവശ്യമില്ല അതുകൊണ്ട് എനിക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അതേസമയം ഒരു ആറു മാസത്തേക്കോ ഒരു ഷോർട്ട് ടേമിലോ ഉള്ള പൈസയാണ് ഇതിനകത്ത് വന്നതെങ്കിൽ എന്തേ അത് വിറ്റുമാറിയനെ റൈറ്റ് അപ്പോ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അതൊരു മാനദണ്ഡമാവണമെന്നില്ല ഇതുവരെ ഇത് കയറിയില്ല അതുകൊണ്ട് ഇനി അത് കയറിയേക്കാം എന്നുള്ളത് മാനദണ്ഡം ആവുന്നില്ല ബട്ട് ഇൻ ഹോപ്പ് വി ലിവ് നമ്മൾ ഈ പറയുന്ന പോലെ നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ച് വീണ്ടും നമ്മളത് ഹോൾഡ് ചെയ്യുന്നു റൈറ്റ് ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഫാർമ സെക്ടറും ഐ ടി സെക്ടറും ഇപ്പോൾ ഒരുപാട് നിക്ഷേപർ മാർക്കറ്റെല്ലാം വളരെ വളരെയധികം സ്റ്റോക്കുകൾ കയറി എന്നാൽ കയറാത്തതായിട്ടുള്ളത് ഐ ടി സ്റ്റോക്കുകളാണ് വിപ്രോ ടീസിയസ് ഇൻഫോസിസ് അത് എന്നാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ആ ഓഹരികളിൽ ഇടാം എന്ന് പറഞ്ഞ് ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഐ ടിയിൽ നല്ലൊരു ബൈയിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ഔട്ട് ആകും എന്ന് തോന്നുന്നുണ്ടോ കാരണം ഫണ്ടമെന്റലി സ്ട്രോങ് ആണെങ്കിൽ പോലും അതൊരു കേറിയില്ല എന്നുള്ള റീസൺ കൊണ്ട് മാർക്കറ്റ് ഇത്രയും കേറിയിട്ട് ഈ സ്റ്റോക്കുകൾ കേറിയിട്ടില്ല അതുകൊണ്ട് ഇതും കേറും എന്നുള്ള രീതിയിൽ പലരും പല സ്റ്റോക്കുകളും വാങ്ങുന്നുണ്ട് ആ ഒരു പ്രവണത ശരിയായിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോദ്യം നമുക്ക് വരുമ്പോൾ ആ ചോദ്യത്തിന് എപ്പോഴും ഒരു രണ്ട് വശങ്ങളുണ്ടാവും ഒരു കോയിൻ എപ്പോഴും രണ്ട് വശമുണ്ടാവും ഒരു ഹെഡ്സും ഉണ്ടാവും ഒരു ടെയിൽസും ഉണ്ടാവും ഒരു കറുപ്പുണ്ടെങ്കിൽ വെളുപ്പ് ഉണ്ടാവും രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ടാവും എന്നൊക്കെ പറയും പോലെ രണ്ട് വശങ്ങളുണ്ട് നമുക്ക് രണ്ട് ആംഗിളിൽ ഇതിനെ ചിന്തിക്കാം ഞാനൊരു റാഷണൽ തിങ്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അതായത് എനിക്ക് വേണമെങ്കിൽ തുറന്ന് പറയാം കാര്യം ഇപ്പോൾ ഐ ടിയും തീർച്ചയായിട്ടും ഐ ടി ചിലപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി അയക്കാം അല്ലെങ്കിൽ ഫാർമ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത കൊല്ലമോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആണെങ്കിലും അടുത്ത കൊല്ലം നന്നായിട്ട് പെർഫോം ചെയ്യാം എന്നൊക്കെ പറയാം തീർച്ചയായിട്ടും പക്ഷേ ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ഇതിനകത്ത് ആലോചിക്കാം നമുക്കിതിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വൈറ്റിലെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഏതാണ്ട് കൊച്ചി വൈറ്റിലെ ഭാഗത്താണ് നിൽക്കുന്നത് പ്രേക്ഷകർ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ഥലം കൂടെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത് പറയുന്നു എന്നുള്ളു ഇവിടെ ഒരു സെൻറ്റിന് അമ്പത് ലക്ഷമാണെന്ന് ആണെന്ന് വിചാരിക്കുക റൈറ്റ് നമുക്ക് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം കാണുന്ന പ്രേക്ഷകർക്കും അറിയാം കണ്ണടച്ച് വൈറ്റിലെ ജംഗ്ഷനിൽ ബൈപ്പാസിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറയാം അമ്പത് ലക്ഷം ആവണമെന്നില്ല അമ്പത് ലക്ഷമാണ് സെൻറ്റിനെന്ന് വിചാരിക്കുക നമ്മുടെ അടുത്തൊരാൾ വന്ന് പറയാണ് വൈറ്റിലയിലൊരു സ്ഥലമുണ്ട് വിൽക്കാൻ അപ്പം തന്നെ നമ്മൾ ആലോചിച്ചു എവിടെയാണ് നമ്മൾ അടുത്ത ചോദ്യം ചോദിച്ചു വൈകിൽ മെയിൻ റോഡിന് ബൈപ്പാസിനോട് ചേർന്ന് റോഡ് ഫേസിംഗ് ആയിട്ട് തന്നെ നിൽക്കുന്ന പ്രൈം പ്രോപ്പർട്ടി ഓക്കെ നമ്മൾ കൂടുതൽ പ്രോബ് ചെയ്ത് ചോദിക്കാൻ നേരത്ത് പറയും ആസ്കിങ് റേറ്റ് എത്രയാണ് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് സെൻറ്റിന് അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളൊന്ന് പേടിച്ചു അതായത് അമ്പത് ലക്ഷം എന്നൊക്കെ അമ്പതോ അറുപതോ അല്ലെങ്കിൽ കുറ ഒരു കുറവ് സൈഡിൽ നാൽപ്പത്തഞ്ചോ എന്നൊക്കെ പറയേണ്ട സ്ഥലത്ത് സെൻറ്റിന് ഒരു ലക്ഷം രൂപ എന്നുകൊണ്ട് ഈ വ്യക്തി പറഞ്ഞു അപ്പം നമ്മൾ വീണ്ടും ചോദിക്കുകയാണ് അതിന് റോഡൊക്കെ ഇല്ലേ അതിന് ശരിക്കും നല്ല സ്ഥലം തന്നെയല്ലേ വേറെ കുഴപ്പമൊല്ലോ ഉണ്ടോ ഏ ഒന്നുമില്ല വളരെ ക്ലീൻ പ്രോപ്പർട്ടി അപ്പം നമ്മുടെ മനസ്സിൽ നമ്മളിതിനെ പ്രോസസ്സ് ചെയ്യണം ഒന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട് അമ്പത് ലക്ഷത്തിന് കണ്ണടച്ച് പോകുന്ന സ്ഥലം ഒരു ലക്ഷം രൂപയ്ക്ക് സെന്റിന് എങ്ങനെ തരാമെന്ന് ഇയാൾക്ക് പറയാൻ പറ്റുന്നു അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇതാണല്ലോ ഒരു മലയാളി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമ്മുടെ തലയ്ക്ക് വരുന്നത് ബട്ട് എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ വരുന്നില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ അടുത്ത് വന്ന് പറയാണ് എല്ലാ കാര്യങ്ങളും കയറുന്നുണ്ട് എല്ലാവരും കയറി ഈ സ്റ്റോക്ക് മാത്രം കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് ഞാൻ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ജനങ്ങൾ വരുമ്പോൾ വേറൊരു ബുദ്ധിയാണ് നമ്മൾ എടുത്തു വയ്ക്കുന്നത് നമ്മുടെ തലയിൽ ആദ്യം കിട്ടുന്ന ഇത് മാത്രം കയറിയില്ല അപ്പം അതുകൊണ്ട് ഇത് മേടിച്ചു കഴിഞ്ഞാൽ മറ്റേതുപോലെ കയറാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അവിടെ യാതൊരു നിർബന്ധവും ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ കമ്പനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും റൈറ്റ് ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് അത് മോൾ ഔട്ട് ആയാലും താഴെയുണ്ടെങ്കിലും മാർക്കറ്റിന് അതിനൊരു റീസൺ ഉണ്ടാവും മാർക്കറ്റ് ഇസ് ദ മദർ ഓഫ് ഓൾ ഒരുപാട് ഇൻ്റലിജൻ്റ് ബ്രെയിൻസും ഒരുപാട് മണ്ടത്തര ബ്രെയിൻസും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മാർക്കറ്റ് ഒരാളുടെ ഗെയിൻ വേറൊരാളുടെ ലോസ് ആണ് ഒരാളുടെ മണ്ടത്തരമാണ് വേറൊരാളുടെ പ്രോഫിറ്റ് ഒരാൾ മണ്ടത്തരം ചെയ്യുന്ന നമ്മളത് പറയാൻ പാടില്ല പക്ഷെ ഞാൻ പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന തെറ്റാണ് വേറൊരാൾക്ക് ശരിയായിട്ട് അത് പ്രോഫിറ്റായിട്ട് വരാം ഇതെല്ലാം കൂടെ വന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന വലിയൊരു സിസ്റ്റമാണ് ഈ ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയും ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുമ്പോൾ ജനാധിപത്യത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം ജനാധിപത്യം ഇതിനെ അക്കോമഡേറ്റ് ചെയ്യും ജനാധിപത്യം ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നൊക്കെ പറയും പോലെ മാർക്കറ്റും അതേപോലെ വലിയൊരു ഡെമോക്രാറ്റിക് സംവിധാനമാണ് ഇവിടെ ബാറിഷ്നസ്സും ബുള്ളിഷ്നസ്സും ഓപ്റ്റിമിസവും പെസിമിസവും എല്ലാം ഡൈജസ്റ്റ് ചെയ്തിട്ട് കളക്റ്റീവായിട്ടൊരു വിസ്ഡമാണ് ഇനി പുറത്തേക്ക് വരുന്നത് ആ മാർക്കറ്റിന് ഒരുപാട് വിസ്ഡമുണ്ട് ആ മാർക്കറ്റിൻ്റെ വിസ്ഡം തന്നെ നമ്മൾ ചില സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസം ഇപ്പോൾ ഇപ്പം നമുക്ക് അടുത്ത കാലത്തൊരു നാല് നാലഞ്ച് സംസ്ഥാനത്തിൻ്റെ ഇലക്ഷൻ നടക്കുകയുണ്ടായി അതൊരു പ്രിലിയൂ ടു ജനറൽ ഇലക്ഷൻ നമ്മൾ പറഞ്ഞു എവിടെയോ വെച്ച് മാർക്കറ്റ് നാല് മാസം മുമ്പേ ഇതിൻ്റെ റിസൾട്ടിനെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു ആര് ജയിക്കും എന്നുള്ളത് അപ്പോൾ മാർക്കറ്റ് എന്തോരം ഇൻ്റലിജൻ്റ് ആയിരിക്കണം എന്തൊരു എന്തൊരു വിസ്ഡം അതിനകത്തുനിന്ന് ഉയർന്നു വന്നതാണ് എവിടെയോ മാർക്കറ്റിന് മനസ്സിലായി ഇതാണ് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ റിസൾട്ട് മേ ബി ട്വന്റി ട്വന്റി ഫോർ ഇലക്ഷൻ്റെ ഒരു റാലിയാണ് ഇപ്പം നടക്കുന്നത് എന്ന് നമുക്ക് പറയാനിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ അറിയില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞൊന്നേ ഉള്ളൂ മാർക്കറ്റ് ഈസ് എ വെരി ഇൻ്റലിജൻറ്റ് സിസ്റ്റം അപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് കയറുന്നെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാവും കയറാതിരിക്കാൻ ഒരു റീസൺ ഉണ്ടാവും ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ മനസ്സിലാക്കുള്ളൂ പ്രൈസിലാദ്യം റിഫ്ലക്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ന്യൂസ് പിന്നെയായിരിക്കും വരും

എഫ് ഒ എം സി മീറ്റിംഗ് ഉണ്ടാകുകയും അടുത്ത വർഷത്തിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുകയും ഉണ്ടാകും എന്ന പ്രതീക്ഷയും വിപണിക്ക് നൽകുകയുണ്ട് ഇതേ തുടർന്ന് ആളുകൾ അടുത്ത വർഷത്തേക്ക് പല അനലിസ്റ്റുമാരും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന മേഖല എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ബാങ്കിങ് ഓട്ടോ റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളാണ് ഇപ്പോൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം സെവൻറ്റി പെർസെൻറ്റേജ് റിട്ടേൺ ആണ് ഈ ഒരു വർഷത്തിൽ ഇതുവരെ നൽകിയിട്ടുള്ളത് അപ്പോൾ അത് ഓൾറെഡി മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ആയിട്ടില്ലേ അങ്ങനെ ഇനി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സ് ആയിരിക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നതും ഏതൊക്കെ ഓഹരികൾ അതായത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ അല്ലാതെ അതുമായി ബന്ധപ്പെട്ട പെയിൻറ് സ്റ്റോക്കുകൾ അങ്ങനത്തെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് പറയാം സാറിൻ്റെ വ്യൂവിൽ ഈ ഒരു റേറ്റ് കട്ട് സൈക്കിൾ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്ന ഓഹരികൾ അല്ലെങ്കിൽ സെക്ടേഴ്സ് ഏതായിരിക്കാം നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ കട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകൾ അതിൻ്റെ സ്റ്റോക്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നാണ് ഇതിൻ്റെ ഒരു റൂള് തന്നെ നമ്മൾ സാധാരണ തിയറിറ്റിക്കലി എഴുതാൻ തരുന്നത് ബട്ട് ഈ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട് അതായത് ഇത് നേരത്തെ ഡിസ്കൗണ്ട് ചെയ്തോന്നും നമുക്കറിയില്ല റൈറ്റ് കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സംസാരി ഇപ്പം പോലത്തെ സാധാരണക്കാർ ഈ എക്കണോമി ഗ്ലോബൽ എക്കണോമിയിൽ ഒരു ജെറോം പവലിൻ്റെ ഒരു ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മുതൽ നമ്മുടെ ഇവിടെ ശക്തികാന്ത ദാസിൻ്റെ സിസ്റ്റം അല്ലെ നമ്മുടെ ആർ ബി ഐ ഇവിടുത്തെ ഗവൺമെൻറ് ഇതിൻ്റെയൊക്കെ വാല്യൂ ചെയിനിൽ എത്രത്തോളം താഴെയാണ് നമ്മൾ രണ്ടുപേരും അല്ലേ ഈ ഇത്ര ഈ ഇൻഫർമേഷൻ നമ്മളിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് താഴെ എത്തിയിട്ട് നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻഫർമേഷന് യാതൊരു ന്യൂ ഒരു ഫ്രഷ്നെസ്സും അതിനകത്തില്ല എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നത് അപ്പോഴാണ് നമുക്ക് ഈ ചോദ്യം നമുക്ക് ഒതുച്ചു വരുന്നത് ഇത് മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്ത് കാണില്ലേ കാര്യം നമ്മളെ പോലെ എല്ലാവർക്കും ഈ ന്യൂസ് അറിയാമെങ്കിൽ ഇത് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തില്ലേ എന്നുള്ളൊരു ശതം ഒരു എലമെൻറ്റ് ഓഫ് ഡൗട്ട് എനിക്കും ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിന് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല എനിക്കത് ക്ലാരിറ്റിയോടെ സത്യസന്ധതയോടെ എനിക്ക് ഇൻവെസ്റ്റ് എടുത്ത് പറയാനും പറ്റില്ല നമുക്ക് എന്തെങ്കിലും രീതിയിൽ പറയാം പറഞ്ഞ് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കാം പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല ഇൻട്രസ്റ്റ് സെൻസിറ്റീവായിട്ട് ഉള്ള സ്റ്റോക്കുകൾ കയറുമോ അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്സും ഇപ്പം നമ്മൾ എത്ര ഒരു ഉദാഹരണം പറയും എത്രയോ മാസങ്ങളായിട്ട് നമ്മൾ പറയുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് എത്രയോ നല്ല സ്റ്റോക്കാണ് എത്രയോ നല്ല സ്റ്റോക്കാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ മുതൽ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് മുതൽ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് മുതൽ സാധാരണ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് ഉൾപ്പെടെ നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാർ വരെ പറയുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് നല്ല സ്റ്റോക്കാണ് എന്നിട്ടും അതിൽ വേണ്ടത്ര അപ്രീസിയേഷൻ ഇതുവരെ വന്നില്ല എന്തുകൊണ്ട് നമ്മൾ ഇത്രയും പേര് ബുള്ളിഷായിട്ടും അതിൽ സാധാരണ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഈ റൂമിനകത്തിരിക്കുന്ന എല്ലാവരും ഒരേപോലെ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കയറണമെന്നാണ് എന്നിട്ടും എന്തുകൊണ്ട് എസ് ഡി എഫ് സി ബാങ്ക് കയറുന്നില്ല എന്നുള്ളത് ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെയും എല്ലാം തിയറിറ്റിക്കൽ പോലെയാണു എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ എല്ലാവരും ഈ എലമെൻ്റ് ഓഫ് ഡൗട്ട് ഇതിനെ മാർക്കറ്റ് എന്നും നമ്മളെ എന്നും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സിസ്റ്റമായിട്ട് മാറുന്നത് അതുകൊണ്ട് ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ് വളരെ ആണ് എനിക്കും അത് എന്താ പറയുക വളരെ തുറന്നു തന്നെ ഞാൻ പറയട്ടെ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല ചിലപ്പോൾ ഇത് ഡിസ്കൗണ്ട് ഇട്ടുണ്ടാവും ഉണ്ടാവാതിരിക്കാം പക്ഷേ ഇതൊന്നും ചെയ്യാതെ ആ ബിസിനസ്സിൻ്റെ ഹെൽത്തിനെസ് മാത്രം കൊണ്ട് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞു ബാങ്കിങ് സെക്ടറിൽ ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് ബാങ്കിങ് സെക്ടറിൽ വരികയാണെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ബാങ്കിങ് സ്റ്റോക്ക് കയറണമെന്ന് എന്താ നിർബന്ധം അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രോബബിലിറ്റീസ് ഇതിനകത്തുണ്ട് ഇപ്പം നമുക്ക് ഫാത്തം ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സിമ്പിളാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ബിസിനസ് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ബിസിനസ് നമുക്ക് മനസ്സിലാവുന്ന ബിസിനസ്സുകളുടെ ഓഹരികൾ അട്രാക്റ്റീവ് വാല്യൂഷിൽ കിട്ടുകയാണെങ്കിൽ അത് മേടിക്കുക എന്നുള്ള സിമ്പിൾ റൂളിലേക്ക് നമുക്ക് നിൽക്കാം അങ്ങനെ മാത്രമേ നമുക്ക് ഈ സിറ്റുവേഷനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു എക്സ്പീരിയൻസ് ഇരുപത് കൊല്ലം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞാനാണെങ്കിലും ശരി കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള വേറെ ഏതെങ്കിലും വ്യക്തിയാണെങ്കിലും ശരി അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ശരി നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നത് ഒരേ ഒരു പ്രശ്നം തന്നെയാണ്

ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും കാരണം സാറ് തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തിഇരുപത്തിനാല് ഇലക്ഷൻ നമ്മൾക്ക് മുന്നോടിയായിട്ട് നിൽക്കുകയാണ് ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ ഒരു മെഗാ തീം എന്ന് പറയുന്നത് തന്നെ പി എസ് യു സെക്ടേഴ്സ് ആയിരുന്നു പി എസ് യു അത് റെയിൽവേ ഓഹരികളാകട്ടെ പി എസ് യു ബാങ്കിങ് ഓഹരികളാകട്ടെ മറ്റു പി എസ് യു ഓഹരികളാകട്ടെ എല്ലാ മൾട്ടി ബാഗറുകൾ അപ്പോൾ അടുത്ത ഒരു വർഷം ഇത് തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സർ പറഞ്ഞ ഒരു ബിസിനസ്സിന്റെ മോട്ട് ഈ ഒരു ഗവൺമെന്റ് ബിസിനസ്സുകളിൽ സർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത് കൊല്ലമായിട്ട് ഞാൻ മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പലപ്പോഴായിട്ട് ഞാൻ പല ചാനലുകൾക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മാഗസിൻസിന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പല ആർട്ടിക്കൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എപ്പോഴും ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏത് ടൈപ്പ് ഓഹരികൾ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ ഏതൊക്കെ ഓഹരികൾ നിങ്ങൾ അവോയിഡ് ചെയ്യുന്നുള്ളൂ ഈ അവോയ്ഡ് ചെയ്യുന്ന ഓഹരികളിൽ നമ്മൾ പല കാര്യങ്ങളും പറയും ബാഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സൈക്ലിക്കൽ സെക്ടർ മെറ്റൽ കമോഡിറ്റി കമ്പനീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറില്ല ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുമായിരുന്നു ഗവണ്മെന്റ് റൺ കമ്പനീസ് എസ്പെഷ്യലി പി എസ് യു കമ്പനീസ് നമ്മൾ തൊടില്ല എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ച് എൻ്റെയൊക്കെ ഞാനെന്നല്ല ഒരുപാട് കൊല്ലം മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം കഴിയുന്നതും പി എസ് യു കമ്പനീസോ ഗവണ്മെന്റ് ഇൻവോൾവ്മെൻ്റ് ഉള്ള കമ്പനീസോ ഗവൺമെന്റ് റെഗുലേഷനുള്ള ബിസിനസ്സോ അതായത് ലിക്കർ ബിസിനസ് ഇപ്പം ലിക്കർ ബിസിനസ് അല്ലെങ്കിൽ സിഗരറ്റ് ബിസിനസ് സിൻ ഗുഡ്സ് അല്ലെങ്കിൽ ഗ്യാംബിളിങ് ഈ കാസിനോസ് നടത്തുന്ന കമ്പനി ഇതുപോലും നമ്മളൊരു ഗവൺമെന്റ് ഇൻ്റർഫറൻസ് ഉള്ള സെക്ടേഴ്സായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കാര്യം എപ്പോൾ വേണമെങ്കിലും ബഡ്ജറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ കേരള ബഡ്ജറ്റിൽ എപ്പോൾ വന്നാലും ആദ്യം മദ്യത്തിന് വില കൂട്ടുക സിഗരറ്റിന് വില കൂട്ടുക അപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് പി എസ് യു കമ്പനിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് ഇൻവെറ്റ് ഇൻഡയറക്ട്ലി ഓർ ചെയ്യുന്ന കമ്പനീസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു തീമിലാണ് നമ്മൾ പോയിരിക്കുന്നത് ബട്ട് ലാസ്റ്റ് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് എസ്പെഷ്യലി കോവിഡിന് ശേഷം നമ്മൾ കണ്ടേക്കുന്ന ഏറ്റവും നല്ല പെർഫോമേഴ്സ് പി എസ് യു ബാങ്ക്സോ അല്ലെങ്കിൽ പി എസ് യു കമ്പനി ഹിന്ദുസ്ഥാൻ എറോണോട്ടിക്സ് പോലത്തെ ഡിഫെൻസ് കമ്പനീസൊക്കെയാണ് നന്നായിട്ട് പെർഫോം ചെയ്തത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റാലിയൊക്കെ എന്നെ പോലത്തെ ഒരു വ്യക്തി മിസ് എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാനില്ല ഞാൻ നന്നായിട്ട് മിസ്സ് ചെയ്തു എന്നുള്ളതാണ് കാര്യം എന്നെപ്പോലെ ഞാനൊരു അഡമെൻറ്റായിട്ട് ഞാൻ ഫ്ലെക്സിബിൾ ആയില്ല അതായത് ഞാൻ ഇപ്പോഴും വിചാരിച്ചു പണ്ടത്തെ പോലെയാണ് ഇന്ത്യയിൽ സിസ്റ്റം വർക്ക് ചെയ്യണത് ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് പറയുകയില്ല ബട്ട് അടുത്ത കാലത്ത് ഇന്ത്യയിൽ വന്ന മാറ്റം ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനിൽ വന്ന മാറ്റം റൈറ്റ് ആ കമ്പനികളോടുള്ള ആൾക്കാരുടെ അപ്രോച്ച് പണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഗവൺമെൻറ്റുകൾക്ക് അവരുടെ ഇഷ്ടമുള്ള ആൾക്കാരെ ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ പി എസ് യു കമ്പനീസ് ഇതൊക്കെ വന്നത് ബട്ട് അടുത്ത കാലം ഇവർക്കൊക്കെ ടാർജറ്റായി ഇത്രയും റവന്യൂസ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇത്രയും എക്സ്പോർട്ട് ഓർഡേഴ്സ് പിടിക്കുക എന്നുള്ള രീതിയിലേക്ക് ഗവർണൻസ് മാറി എന്നുള്ളത് എൻ്റെ ഒന്നും കണ്ണിൽ പെടാത്തൊരു കാര്യമായിരുന്നു ഞാനതൊക്കെ വളരെ സില്ലിയായിട്ട് സില്ലിയായിട്ടെടുത്തൊരു വ്യക്തിയായിരുന്നു അതായത് ഇങ്ങനെയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ടോ ബട്ട് നടന്നു എന്നുള്ളതാണ് എല്ലാ പി എസ് യുസും പറയില്ല ചില പി എസ് യുസിനും അതായത് നമ്മൾ ഞാനിപ്പോൾ ആലോചിക്കുകയാണ് എത്രയോ വലിയ കമ്പനീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻസും ഇതൊക്കെ മോശമാക്കി ഇട്ട് കളഞ്ഞല്ലോ ഇത്രയും നാൾ എത്രയോ സാധാരണക്കാർക്ക് ഇതിൽ ബെനിഫിറ്റ് ചെയ്യാമായിരുന്നു ഒരു ഇൻവെസ്റ്റ്മെനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു സാധാരണ ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് എൽ ഐ സി പോലെയോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് പോലെയോ ഇപ്പം നമ്മൾ ഇപ്പം ഇതിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ട് ഇപ്പോൾ നമ്മൾ മലയാളി എന്ന രീതിയിൽ എച്ച് എ എൽ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല കാര്യം നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ബാംഗ്ലൂരിൽ എത്രയോ വ്യക്തികൾ എല്ലാ ദിവസവും എച്ച് എ എല്ലിന്റെ കോമ്പൗണ്ടിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്നു എച്ച് ഐയില ബാംഗ്ലൂരിൽ ഉള്ള അത്രയും ബെനിഫിറ്റ് കേരളത്തിലെ ഇൻവെസ്റ്റർ കിട്ടില്ല കേരളത്തിലെ ഇൻവെസ്റ്റർ എൽ ഐ സി ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള കാര്യം എന്നാൽ എച്ച് ഐയിൽ പെർഫോം ചെയ്ത എൽ ഐ സി പെർഫോം ചെയ്തിട്ടില്ല അവിടെയും ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വരുന്നത് കാര്യം ആൾക്കാർക്ക് മനസ്സിലായ ബിസിനസ് ബാംഗ്ലൂരിൽ ഉള്ളവർക്ക് മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലായുള്ള കാര്യം നമ്മളിത് കണ്ടുശീലിച്ചിട്ടില്ല റൈറ്റ് അത് തന്നെ ഒരു മലയാളി എന്ന രീതിയിൽ എന്നെ എഫക്ട് ചെയ്ത് കാണും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എൻ്റെ കണ്ണിലും പെട്ടില്ല ഞാനും വിചാരിച്ചു എന്നും ഗവൺമെൻറ്റുകളുടെ ഇൻവോൾവ്മെൻ്റ് വന്ന് റെഡ് എപ്പിസത്തിലും ബാക്കിയുള്ള കാര്യത്തിലും കുടുങ്ങി എല്ലാ പി എസ് യു കമ്പനീസും ബട്ട് അടുത്ത കാലത്ത് ഗവർണൻസ് അതായത് ഈ ഒരു ഡിജിറ്റൽ ഇറയിൽ നമ്മൾ വരുന്ന ഒരു മാറ്റങ്ങൾ എന്താണെന്നറിയോ കൂടുതലും ബിസിനസ്സുകൾ മാറുന്നതിൻ്റെ കൂടെ ഗവർണൻസിൻ്റെ ലെവലും മാറുന്നു എന്നുള്ളതാണ് ഗവർണൻസ് നേരിട്ടുന്ന ആൾക്കാരിലേക്ക് എത്തുന്നു സ്പെൻഡ് ചെയ്യുന്ന ഓരോ പൈസയും ഒറിജിനിന്ന് സോഴ്സ് ചെയ്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു അത്രയ്ക്ക് മാത്രം ട്രാൻസ്പെറൻസി സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ അത് പല ബിസിനസ്സുകളിലും അത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങി അതിൻ്റെ ഔട്ട്പുട്ടും വലുതായി തുടങ്ങി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ കൊണ്ട് ഏറ്റവും നല്ല ഗുണം കിട്ടിയിരിക്കുന്നത് ഗവർണൻസിനാണ് ഒരു അപ്പോയിൻ്റ്മെൻറ്റ് പോലും ആൾക്കാർക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ട്വിറ്ററും ഫേസ്ബുക്കും യൂസ് ചെയ്യുന്ന നമുക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനിലെ അപ്പോയിൻമെൻ്റ് പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എംപവേർഡായി കമ്പനീസ് അതിനനുസരിച്ച് മാറി റൈറ്റ് ഇപ്പോൾ ഐ എസ് ആർഒനെ നമ്മൾ കണ്ടിരുന്നത് ആ ഞാനിപ്പോൾ ഒരു തിരുവനന്തപുരത്ത് ത്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എനിക്ക് ആയിട്ട് യാതൊരു ബന്ധവും എനിക്കില്ലായിരുന്നു ഞാൻ വന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ പഠിച്ചെടുത്തതാണ് പല കാര്യങ്ങളും അന്നൊക്കെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ സഹപാഠികളുടെയൊക്കെ അച്ഛന്മാർ അവരുടെ പേരൻസൊക്കെ ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുന്നു എന്നേ കേട്ടിട്ടുള്ളൂ ഒരു സ്പേസ് ഉണ്ടാക്കും സ്പേസ് സ്പേസ് ഏജൻസിയാണ് റോക്കറ്റ് ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ഒരു മുഖഛായ തന്നെ മാറ്റിയതാണ് ഐ എസ് ആർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വി എസ് എസ് സി എന്ന് പറയുന്നത് അന്ന് നമ്മൾ അത്രയ്ക്ക് ഇതിനെക്കുറിച്ച് ആലോചിച്ചില്ല ഇന്ന് വൺ ഓഫ് ദ ടോപ്പ് ഫൈവ് നേഷൻസ് ആയിട്ട് നമ്മൾ മാറി സ്പേസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു ആയിട്ടും മാറി അപ്പോൾ പല കാര്യങ്ങളിലും ചേഞ്ച് വരുന്നത് നമ്മൾ മനസ്സിലാക്കിയില്ല ഞാനും മനസ്സിലാക്കിയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് മാർക്കറ്റിൽ പറയുന്നത് നമ്മൾ എല്ലാ കാര്യത്തിനും വളരെ ഫ്ലെക്സിബിളായിട്ട് ഓപ്പൺ ഐസോടുകൂടി ഓപ്പൺ ഇയേഴ്സോട് കൂടി ഇരിക്കുക അഭിപ്രായങ്ങൾ കുറയ്ക്കുക എവിടെയാണ് വെൽത്ത് ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി വരണതെന്ന് നമുക്കറിയില്ല ശ്രദ്ധിച്ച് കേൾക്കുക മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദം നമ്മൾ കേൾക്കണം മറ്റുള്ളവർക്ക് കാണാൻ പറ്റാതെ നമ്മൾ ആദ്യം കാണണം ആദ്യം കേൾക്കണം അതിലാണ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി മറ്റുള്ളവർ അറിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പ്രോഫിറ്റ് അതായത് നമ്മൾ എപ്പോഴും പറയും ഈ പ്രോഫിറ്റ് പോളും എന്ന് പറഞ്ഞാൽ ഒരു ബസ് പോലെയാണ് ഒരു സ്റ്റാൻഡിൽ കിടക്കുന്ന ബസ്സാണ് ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് പോലും അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നമ്മൾ നല്ലൊരു ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറി ഇരുന്നാൽ നമ്മൾ ആ ബസ് പോകും തോറും ഓരോരുത്തർ കയറും തോറും നമുക്കതിനകത്ത് ബെനിഫിറ്റ് വന്നുകൊണ്ടിരിക്കാം എല്ലാവരും കയറിയതിന് ശേഷമാണ് നമ്മൾ കയറുന്നതെങ്കിൽ അതിനകത്ത് നമുക്കൊന്നുമില്ല സോ കമ്മിംഗ് ബാക്ക് ടു ദ പോയിൻറ്റ് ഒറ്റ വാക്കാണ് യു വിൽ നോട്ട് മേക്ക് മണി വിത്ത് വാട്ട് ഈസ് പോപ്പുലർ യു വിൽ ഓൾവേസ് മേക്ക് മണി വിത്ത് വാട്ട് ഈസ് അൺപോപ്പുലർ ആൻഡ് വിൽ ബിക്കം പോപ്പുലർ ലീറ്റർ ഓൺ അടുത്ത കൊല്ലം വരാനിരിക്കാൻ വരാനിരിക്കുന്ന റേറ്റ് കട്ടിനെ കുറിച്ച് സംസാരിച്ചു അതുപോലെ ഇലക്ഷനെ കുറിച്ച് സംസാരിച്ചു ഇനിയൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആണ് ഫെബ്രുവരിയിൽ ഇൻട്രീം ബഡ്ജറ്റ് വരികയാണ് നമ്മൾ നിർമ്മല സീതാറാം ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് കഴിഞ്ഞ കൊല്ലത്തെ ഒരു ബഡ്ജറ്റ് ഷോക്ക് കിട്ടിയ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് മേഖലയാണ് സാർ ഇപ്പൊ സൂചിപ്പിച്ച എൽ ഐ സി പോലുള്ള കമ്പനികൾ കാരണം എ ടി സിയുടെ ബെനിഫിറ്റ് എടുത്തുകളെയും ഒരു എന്താ റീഫോംസ് ടാക്സ് റീഫോംസ് ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ താങ്കൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നടത്തി വരുന്ന കാപെക്സ് മൂലധന ചെലവ് വീണ്ടും ഗവൺമെന്റ് ഇതുമായി തന്നെ മുന്നോട്ട് പോകുകയും ഏത് സെക്ടേഴ്സിനാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുക എന്നാണ് താങ്കൾ വിചാരിക്കുന്നത് കുറിച്ച് ഇപ്പോ ബഡ്ജറ്റുകള് പലപ്പോഴായിട്ട് പല ചാനലുകളിലും മാഗസിനും വേണ്ടി ബഡ്ജറ്റിൻ്റെ സമയത്ത് ഞാനൊരു പാർട്ടിസിപ്പൻ ഒരു എന്താ പറയുക ഒരു ടോക്ക് ഒരു ടോക്ക് ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ബഡ്ജറ്റിൻ്റെ പ്രീ ബഡ്ജറ്റായിട്ട് നമ്മൾ സംസാരിക്കും പോസ്റ്റ് ബഡ്ജറ്റും സംസാരിക്കും പ്രീ ബഡ്ജറ്റിൽ നമ്മുടെ അടുത്ത് ഏതൊരു ജേണലിസ്റ്റും ചോദിക്കുന്ന ചോദ്യം എന്താണ് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ നൂതനമായിട്ടുള്ള ഐഡിയ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ചോദിക്കും ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ എന്നൊക്കെ ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളല്ലാതെ നമ്മുടെ അത് ചോദിക്കുന്നത് എന്തായിരിക്കും ഇപ്രാവശ്യത്തെ ബിഗ് ബിഗ് ബാങ് ഐഡിയ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളടുത്ത് ചോദിക്കുന്ന ചോദ്യം എത്ര മാർക്ക് ബഡ്ജറ്റിന് കൊടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഞാൻ ഈ ഗവൺമെൻറ്റ് ഇപ്പോൾ ഈ ഇപ്പം പ്രസൻറ്റ് ഗവൺമെൻറ് നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ വന്നു ഇപ്പോൾ നമ്മൾ എട്ടാമത്തെ കൊല്ലം അല്ലേ ഒമ്പതാമത്തെ കൊല്ലമായി അടുത്ത കൊല്ലത്തിലേക്ക് നമ്മൾ വരുന്നു ഞാൻ എപ്പോഴും ഇവരുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പല നേതാക്കളുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ സംസാരം ഒക്കെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഏതോ ഒരു ബിഗ് ബാങ് ഐഡിയ എവിടെയൊക്കെയോ ബഡ്ജറ്റിൽ ഒളിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വരെ ബട്ട് അടുത്ത കാലത്ത് ഞാൻ അങ്ങനെ ഒന്നും ആലോചിക്കാറില്ല എന്നെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റിൽ ഈ ഇപ്പോൾ ഒരു കാര്യം തന്നെ ആദ്യം പറയട്ടെ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു ഫിനാൻസ് മിനിസ്റ്റർ ആദ്യമേ ഡിസ്ക്ലോസ് ചെയ്തു അങ്ങനെ വലിയ ഇതൊന്നും വരാറില്ല ഒരു അക്കൗണ്ട്സിൻ്റെ ഒരു ഇതായിരിക്കും ഓട്ടോൺ അക്കൗണ്ട് ആയിരിക്കും അല്ലാണ്ട് അതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല ബട്ട് ഇതേ ഗവൺമെൻറ് തന്നെ തിരിച്ച് വരികയാണെങ്കിൽ ഒരു ഫുൾ ഫ്ലഡ് ഫുൾ ഫ്ലഡ്ഡ് ബഡ്ജറ്റ് ചിലപ്പോൾ ഒരു മാസത്തിലോ രണ്ട് മാസിലോ വന്നു എന്നിരിക്കാം റൈറ്റ് അവിടെ ചിലപ്പോൾ ഒരുപാട് ഡിസിഷൻസും വരാം പക്ഷെ ഞാൻ ഈ ഗവൺമെൻറിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടോപ്പ് എസ്റ്റാബ്ലിഷ് അത് ഏത് പാർട്ടിയോ ആയിക്കോട്ടെ ഞാൻ രാഷ്ട്രീയപരമായിട്ട് പോയില്ല ഇവർ വളരെ ആണ് ഇവർ ഗാലറിക്ക് വേണ്ടിയിട്ട് ഇവർ ബാറ്റ് ചെയ്തിട്ടേയില്ല ഇവർ തുടങ്ങിയത് തന്നെ ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ബഡ്ജറ്റ് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റിലും ബിഗ് ബാങ് ഐഡിയാസ് ഉണ്ടായിട്ടില്ല ഇവർ ബേസിക് സ്ട്രക്ചേഴ്സാണ് ഇവർ ആദ്യം മുതൽ അഡ്രസ്സ് ചെയ്തത് ഇവരുടെ എല്ലാ ഫോക്കസും ആദ്യ ബഡ്ജറ്റുകളിൽ ബാങ്കിങ് മേഖലയെ ഒരു പരിധി വരെ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ബാങ്കിങ് സ്ട്രക്ചർ വളരെ മോശമായിരുന്നു റൈറ്റ് ഒരുപാട് നോൺ എൻ പി എസും ഒരുപാട് പ്രോബ്ലംസ് ഈവൻ നമ്മുടെ എക്കണോമിക്ക് തന്നെ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു ഇവർ ഓരോന്നായിട്ട് അതിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ നേരാക്കി കൊണ്ടുവന്നു എന്നുള്ള ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററെ പറയും ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ബഡ്ജറ്റിന് മുമ്പ് ആദ്യം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണെന്ന് മനസ്സിലാക്കുക നിർമ്മല സീതാരാമൻ ആണെന്ന് പേരറിയാം പക്ഷെ അത് എങ്ങനത്തെ വ്യക്തിയാണെന്ന് നോക്കുക നല്ല ക്ലീൻ ക്യാരക്ടറുള്ള ഒരു ലേഡി ഒരു ഹൗസ് വൈഫ് സംസാരിക്കുന്ന എല്ലാ കാര്യത്തിലും കൺസർവേറ്റീവ്സും അങ്ങനത്തെ ഒരാളുടെ ഇന്ന് നമ്മൾ വലിയ ബിഗ് ബാങ്ങോ ഗാലറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിഫോംസും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല അതേസമയം ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ഇപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ആലോചിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ എന്തൊക്കെ ചിലവാക്കണം എന്നല്ല എവിടെയൊക്കെ ചിലവ് കുറയ്ക്കാം എവിടെയൊക്കെ കാര്യങ്ങൾ ശരിയാക്കാം എന്നുള്ളതായിരിക്കും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ നമ്മുടെ പ്രൈം മിനിസ്റ്ററും അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ ആദ്യം ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ ശരിയാവുക എന്നുള്ള എവിടെയോ വെച്ച് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടു ഇത്രയും നാൾ നമ്മൾ ചെയ്തത് ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ ആണ് ദ ഗ്രോത്ത് ഈസ് ഈസ്റ്റ് ടു ഹാപ്പൻ ഈ ചെയ്തതിൻ്റെയൊക്കെ കാസ്കേഡിങ് റിപ്പിൾ എഫക്ട് വരാൻ പോണത് ഇനിയുള്ളതാണ് ഞാൻ ഒരിക്കലും ബഡ്ജറ്റിൽ ബിഗ് ബാങ്ക് റിഫോംസ് ചെയ്യുന്നില്ല ഇവർ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഞാൻ മനസ്സിലാക്കിയത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്സ് ഇവർ ശരിയാക്കി ബാങ്കിങ് മേഖലയെ ഇവർ ക്ലിയറാക്കി ജനങ്ങളിലേക്ക് വെൽഫെയർ സ്കീം കൊടുക്കാനായിട്ട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അവരുണ്ടാക്കി ഒരു രൂപ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രൂപയും ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് അവർ ഉറപ്പിച്ചു ഈ ഫൗണ്ടേഷൻ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇത് കൂടാതെ കണക്റ്റിവിറ്റി എയർപോർട്ട്സ് ട്രെയിൻസ് റെയിൽവേ സ്റ്റേഷൻ അവർ ചെയ്തതെന്താ ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്തിനെ കണക്ട് ചെയ്തു ഡിജിറ്റലായി കണക്ട് ചെയ്തു ഇൻഫ്രാസ്ട്രക്ചർ വഴി കണക്ട് ചെയ്തു റോഡ് വഴി കണക്ട് ചെയ്തു പോർട്ട് വഴി കണക്ട് ചെയ്തു റെയിൽവേസ് വഴി കണക്ട് ചെയ്തു എയർപോർട്ട് വഴി കണക്ട് ചെയ്തു ഡിജിറ്റലി കണക്ട് ചെയ്തു ദാറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ദേ ഹാവ് ഡൺ ഇനി ഇതിൻ്റെ മുകളിൽ എന്ത് റിഫോംസും അവർക്കിട്ട് മുന്നോട്ട് പോകാം റൈറ്റ് അതിൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ റീപ് ചെയ്ത് എൻജോയ് ചെയ്തിരിക്കണത് നമുക്ക് മനസ്സിലാവുന്നത് ടാക്സ് ഫിഗേഴ്സിലാണ് എങ്ങനെ നമ്മൾ പറയുന്ന ബിസിനസ്സുകളെല്ലാം ബ്ലീഡിങ് ആണ് എന്നിട്ടും എങ്ങനെ ജി എസ് ടി ഫിഗേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു ഡയറക്ട് ടാക്സ് കളക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു അതായത് ഇപ്പോൾ തെറ്റ് ചെയ്യാനുള്ള ലൂപ്പ് ഹോൾസ് കുറഞ്ഞു റൈറ്റ് പൈസ വെട്ടിക്കുന്ന ലൂപ്പ് ഹോൾസ് കുറഞ്ഞു എന്ത് ചെയ്താലും അത് പുറത്താവും കാര്യം ഡിജിറ്റലി യു ആർ കണക്റ്റഡ് നമ്മളിപ്പോൾ പറയില്ല നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മളെ വാച്ച് ചെയ്യുന്നത് ക്യാമറ ഐസാണ് എല്ലായിടത്തും സി സി ടി വി ഉണ്ട് എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് യു ആർ അണ്ടർ ക്യാമറ സർവേലൻസ് എന്ന് പറയും പോലെ നൗ എവ്രിഥിങ് ഈസ് കമ്മിങ് അണ്ടർ സർവേലൻസ് റൈറ്റ് ഇനി ഇതിനകത്ത് കറപ്ഷൻ ചെയ്യാനുള്ള ചാൻസസ് കുറഞ്ഞു വരുകയാണ് ഇതിൻ്റെ എല്ലാ എഫക്റ്റും എക്കണോമിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു അത് ബഡ്ജറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു ശരിക്കും ഇവർക്ക് ഇനി വലിയ ബിഗ് ബാങ്ക് റിഫോംസ് കൊണ്ടുവരേണ്ട കാര്യമില്ല ഇത് കാലിബ്രേറ്റ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്താൽ മതി റെസ്റ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോപ്പുലേഷനും നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ആൾക്കാരുടെ മാനേജരിയൽ ക്വാളിഫിക്കേഷൻസും ഒക്കെ മതി ഇന്ത്യയെ വേറൊരു ലെവലിലേക്ക് ട്രില്യൺ എക്കണോമിയിലേക്ക് കൊണ്ടുവരാൻ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യേണ്ട നല്ലൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇക്വിറ്റബിളായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആൻഡ് ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം ഉണ്ടാക്കിയാൽ മതി വലിയ വലിയ റിഫോംസോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്തോ അത് ചെയ്തോന്നോ ഒന്നും വേണ്ട ഗിവ് എസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്സ് നമ്മൾ പറയില്ലേ ഡോൺ ഗിവ് എസ് ഫിഷ് ടീച്ചേഴ്സ് ഫിഷിംഗ് അത് ചെയ്താൽ മാത്രം മതി

അപ്പോൾ സാർ തുടങ്ങിയവിടത്ത് തന്നെ നമുക്ക് അവസാനിക്കാം സാർ മോട്ടിന്റെ പി എം എസ്സിലേക്ക് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഡിസിപ്ലിൻഡ് ആകാൻ സാധിക്കാത്ത ഇൻവെസ്റ്റേഴ്സിനും കൂടി പി എം എസ് നോക്കാവുന്നതാണ് എന്നാൽ പി എം എസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു മിനിമം റിക്വയർമെന്റ് ഉണ്ട് ആ റിക്വയർമെന്റ് ഇല്ലാത്ത ഒരുപാട് നിക്ഷേ ആ ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അമ്പത് ലക്ഷം രൂപയാണ് ഒരു പി എം എസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരാൾ നിക്ഷേപിക്കേണ്ട തുക അതില്ലാത്ത കുറെ സാധാരണ നിക്ഷേപകരുണ്ട് അവർ ഒരു ഡിസിപ്ലിൻഡ് നിക്ഷേപകനായി മുന്നോട്ട് പോകാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഒരു ഓൾറെഡി മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അമ്പത് ലക്ഷം ഒന്നും അല്ലെങ്കിൽ ഇതിനകത്തൊരു ക്രൈറ്റീരിയൻ ഇതിനകത്തുള്ള ക്രൈറ്റീരിയൻ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന രണ്ട് മൂന്ന് ബേസിക് ആയിട്ടുള്ള കാര്യം ഓഹരി വിപണിയിലേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സ് നോക്കേണ്ടതാണ് ഒന്ന് നിങ്ങൾ ഒരിക്കലും ഇതിനെ ഒരു ഫുൾ ടൈം ജോബായിട്ട് എടുക്കാതിരിക്കുക ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പല ജോലി റിസൈൻ ചെയ്ത് ഇപ്പോൾ മാർക്കറ്റിൻ്റെ നല്ല കാലഘട്ടമാണല്ലോ ഈ ലാസ്റ്റ് ഒന്നൊന്നര കൊല്ലമായിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയപ്പോൾ ആൾക്കാർ തന്നെ തീരുമാനിച്ചു തുടങ്ങി ഓഹ് ഈ ജോലിയൊക്കെ ചെയ്യണം വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്താൽ പോരെ അല്ലെങ്കിൽ മേടിച്ചാൽ പോരെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം വേണം നിങ്ങൾക്കൊരു മെയിൻ രീതിയിൽ നിങ്ങളുടെ ഒരിക്കലും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങളുടെ എപ്പോഴും ഒരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ ഹൗ എവർ ആൾക്കാർ അങ്ങനെയല്ല ചിലപ്പോൾ ഫുൾ ടൈം ആയിട്ട് ഇത് ഇൻവോൾവ് ചെയ്യും അതൊരു തെറ്റായുള്ള ഒരു പ്രവണതയായിട്ടാണ് ഞാൻ കാണുന്നത് അതിൽ നിന്നും കഴിയുന്നത് മാറി വേറൊരു മെയിൻ ഇൻകം ഉണ്ടാക്കുക സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സൈഡ് ഇൻകം ആക്കി എടുക്കാൻ നോക്കുക ഒന്ന് രണ്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന പൈസയുടെ ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാവണം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന കാശ് നിങ്ങൾക്ക് അടുത്ത മൂന്ന് കൊല്ലത്തേക്ക് അഞ്ച് കൊല്ലത്തേക്ക് വേണ്ടാത്ത കാശായിരിക്കണം അത് അമ്പത് ലക്ഷമോ ഇരുപത്തഞ്ച് ലക്ഷമോ അഞ്ചോ പത്തോ ഒരു ലക്ഷമോ എന്നുള്ളതല്ല നിങ്ങൾക്കുള്ളത് മതി നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഹൗ എവർ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും റിട്ടേൺ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസിസിലാണ് റൈറ്റ് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഒരു ഇൻവെസ്ട്രേഷൻ എന്ന രീതിയിൽ പറയാം ഒരു ലക്ഷം രൂപയാണ് ഞാൻ കൊണ്ടുവരുന്നതെന്ന് വിരിക്കുക മാർക്കറ്റ് ഇത് ഡബിൾ ആയിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷത്തിൽ നിന്ന് ഞാൻ അടുത്ത ഡബിൾ എന്ന് പറയുന്നത് നാല് നാലിൽ നിന്ന് എട്ട് എട്ട് ഇന്ന് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തി നാല് നൂറ്റി ഇരുപത്തെട്ട് ഇങ്ങനത്തെ രീതിയിലാണ് ഇത് ക്രോസ് ചെയ്ത് പോകുന്നത് അതായത് ഡബിൾ എം തോറും ഇതിൻ്റെ ബേസ് കൂടി കൂടി പോകും ബട്ട് അത് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പൈസ നമ്മൾ തൊടാതിരിക്കണം നമ്മൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആവുമ്പോൾ രണ്ട് ലക്ഷം നാല് ലക്ഷം ആവാനായിട്ടിരിക്കെ ഈ രണ്ട് നിന്ന് ഒരു ലക്ഷം രൂപ നമ്മൾ പിൻവലിക്കും അപ്പം നമ്മൾ വീണ്ടും ഒരു ലക്ഷത്തിൽ തന്നെ വന്നു നിന്നു അപ്പം എന്തുകൊണ്ട് വെൽത്ത് മണിയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ വെൽത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ തൊടാതെ ഇത് കോമ്പൗണ്ടിങ് ബേസിസ് ഗ്രോ ചെയ്താൽ മാത്രമേ വെൽത്ത് ഒരു വലിയ ലെവലിലേക്ക് എത്തുള്ളൂ മണി എന്ന് പറയുന്നത് പല ടൈം ഇൻ്റർവലിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ മണി ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യില്ല അപ്പോൾ നമ്മൾ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് സാധാരണക്കാരുടെ അടുത്ത് ഈ പൈസ തുടരുതെന്ന് പറയുന്നു അതിൻ്റെ ബേസ് വലുതായി 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 വരാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായതുകൊണ്ടോ ട്രേഡിംഗ് മോശമായോണ്ടോ ട്രേഡിംഗ് റിസ്ക് ആയതുകൊണ്ടോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈസി ആയതുകൊണ്ടോ അല്ല മണി വർക്ക് ചെയ്യുന്നതിന് ഒരു മാത്തമാറ്റിക്സ് ഉണ്ട് അതൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസ് വലുതാവും തോറും നിങ്ങളുടെ റിട്ടേൺ വലുതാവും ഒരു ലക്ഷം രണ്ട് ലക്ഷം ആവുന്നു രണ്ട് ലക്ഷം വർക്ക് ചെയ്താലേ നാലാവുള്ളൂ നാല് എട്ടാക്കാൻ എളുപ്പമാണ് അതേസമയം നമ്മൾ ഒന്നിൽ നിന്ന് രണ്ടാവുമ്പോൾ തന്നെ ഈ ഒരു ലക്ഷം നമ്മളങ്ങ് പ്രോഫിറ്റ് പിൻവലിച്ച് നമ്മൾ വീണ്ടും രണ്ട് സ്റ്റെപ്പ് താഴേക്ക് വരും ഇവിടുന്ന് എട്ട് ലക്ഷം ആക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ആൾക്കാർ ഇതിനെ ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നമ്മൾ നോക്കില്ല ഓക്കെ മൂന്നാമത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റ് മേടിക്കുന്ന പോലെ ഒരു കോൺഫിഡൻസ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ല നമ്മളിപ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സ്ഥലം മേടിക്കുന്നു വീട് മേടിക്കുന്നു നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ് അതിന് റിട്ടേൺ സ്റ്റോക്കിനെക്കാളും വളരെ മോശമാണ് റെൻ്റൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ രണ്ട് ശതമാനം പോലും ഇല്ല എന്നിട്ടും ആ റെൻ്റൽ ഈൽഡ് രണ്ട് ശതമാനം ആകുമ്പോൾ എത്രയോ ഇന്ത്യൻ കമ്പനികൾ നാല് ശതമാനം അഞ്ച് ശതമാനം ഡിവിഡൻ വരുന്ന കമ്പനികളുണ്ട് പി എസ് യുസ് തന്നെയുണ്ട് പക്ഷേ ആ ആ അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ കുറച്ച് സ്റ്റോക്സിലേക്ക് കമ്മിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല കാര്യം എന്താ നമുക്കതിനോട് കൺവിക്ഷൻ ഇല്ല നമുക്കതിനോട് കോൺഫിഡൻസ് ഇല്ല ഒരു റിയൽ എസ്റ്റേറ്റിനെ ഡീൽ ചെയ്യുന്ന പോലെ നമ്മളൊരു ഓഹരിയെ നമ്മൾ ഡീൽ ചെയ്യാറില്ല റൈറ്റ് ഇപ്പോൾ ആരൊരാൾ ചോദിച്ച പോലെ ഇപ്പോൾ ഒരു ഉദാഹരണം ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നു ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്ന് കുറച്ച് പൈസ എടുത്ത് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചെന്നപ്പോൾ മാനേജർ പറഞ്ഞു സാറേ ഓഹരിയിലൊക്കെ ഇട്ടാൽ നിങ്ങളുടെ കാശ് പോവും ഇവിടെ ആവുമ്പോൾ അത് കിടന്നോളും മാനേജറിന് പല കമ്പൽഷൻസ് ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ പെൻഷൻ ആയിരിക്കാം എന്തായിരിക്കാം തിരിച്ച് ഇൻവെസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചാൽ മതി നിങ്ങളുടെ ഈ ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടുണ്ടല്ലോ ഞാൻ അതിന് തന്നെ ഇടുകയാണ് അത് പെർഫോം ചെയ്യില്ല അതിൻ്റെ അടുത്ത് നിങ്ങളുടെ ബാങ്കിന് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ എന്ന് ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെ ചോദിക്കില്ല ആ കോൺഫിഡൻസ് കുറവാണ് അല്ലെങ്കിൽ അല്ല കൺവിക്ഷൻ കുറവാണ് അതിനകത്തോടുള്ള വിശ്വാസം കുറവാണ് അതിൻ്റെ പ്രശ്നം നിങ്ങളിടുന്ന ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന ബാങ്കിൻ്റെ ഓഹരി നിങ്ങൾക്ക് മേടിക്കാൻ ധൈര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണം റൈറ്റ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില ബേസിക് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഫുൾ ടൈം ഇൻവോൾവ്മെൻ്റ് മാർക്കറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം വേണം അത് നിങ്ങളുടെ ബേസിക് നെസസിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യണം സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത് ഒരു വെൽത്ത് ക്രിയേഷൻ ആക്കണം ഒരു മണി ആയിട്ട് എടുക്കരുത് ഇൻ്റർവെലിലോട്ട് എടുത്തോണ്ടിരിക്കുകയോ ചെയ്യരുത് നിങ്ങൾ അത് കിടന്ന് ഗ്രോ ചെയ്യാൻ സമ്മിക്കണം അതിൻ്റെ ബേസ് കൂട്ടി കൂട്ടി വരണം അഡീഷണൽ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സമയം വരുമ്പോൾ കുറേ പൈസ ഉണ്ടാക്കും മോശ സമയം വരുമ്പോൾ തിരിച്ച് അതേപോലെ മാർക്കറ്റിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും റൈറ്റ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക മണി മേക്കിംഗ് മെഷീൻ ആവാ അതെ കാണാതിരിക്കുക കുറച്ചുകൂടെ സീരിയസ്നെസ് കൊണ്ടുവരാ അതിനെ വിശ്വസിക്കുക എന്നുണ്ട ബേസിക് കാര്യങ്ങൾ ഒരു ഇൻവെസ്റ്റർ ചെയ്താൽ നിങ്ങൾ എത്ര രൂപ മാർക്കറ്റിലേക്ക് എന്നുള്ളത് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇറ ലെവൻ്റായി പോകും നിങ്ങൾ ഈ സീറ്റിലിരുന്ന് നിങ്ങൾ പറയേണ്ടി വരും ഞാൻ വെറും ഒരു ലക്ഷം രൂപ കൊണ്ടുവന്ന് അഞ്ഞൂറ് കോടി ഉണ്ടാക്കിയ ആളാണെന്ന് പറയേണ്ട രീതിയിലേക്ക് ഒരു വ്യക്തി എത്താം അതിന് പൈസയല്ല പ്രശ്നം എത്ര രൂപ കൊണ്ടുവരുന്നു എന്നുള്ളതല്ല എത്ര നാൾ സ്പെൻഡ് ചെയ്യുന്നു എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള നമ്മൾ സാറിന് വാറൻ ബോഫയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും മേക്കിംഗ് മണി ഇൻ സ്റ്റോക്സ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേസ് ക്യാരക്ടർ സ്റ്റോക്ക് പിക്കിങ് ഈസ് ഓൺലി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം എഫേർട്ട് സ്റ്റോക്ക് ഏതാണെന്നൊക്കെ ഉള്ളത് അഞ്ച് ശതമാനം എപ്പോൾ മേടിക്കണം എന്തിനു മേടിക്കണം എത്ര രൂപയ്ക്ക് മേടിക്കണം എന്നൊക്കെയുള്ള അഞ്ച് ശതമാനം മാത്രമേ എഫേർട്ട് എന്നുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് അവിടെ പെരുമാറുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ പെരുമാറുന്നത് നിങ്ങൾ എന്ത് മൈൻഡ് സെറ്റിലാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡെയിലി കാര്യങ്ങളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ഈ നോയ്സിലൊന്നും വീഴാതെ കൺവിക്ഷനോടുകൂടി കോൺഫിഡൻസോടുകൂടി നിങ്ങളൊരു ബിസിനസ്സിനെയാണ് മേടിക്കുന്നത് ഇപ്പം നമ്മളൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിന് പ്രോഫിറ്റബിൾ ആവാനായിട്ട് നമ്മളൊരു സമയം എടുക്കില്ലേ നമ്മളൊരു ബിസിനസ്സ് തുടങ്ങി നമ്മൾ കുറച്ച് പൈസ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തു നമ്മൾ ബിസിനസ് തുടങ്ങി ആദ്യത്തെ ദിവസം നമ്മൾ പ്രോഫിറ്റ് ആവുമോ നമ്മൾ പറയും ആ ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ബ്രേക്ക് ഈവൻ ഈവനാവും മൂന്ന് കൊല്ലം കഴിയുമ്പോൾ പ്രോഫിറ്റ് എത്രയോ ചെയ്യും നാല് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ എൻ്റെ കമ്പനി വളരെ വലിയ ലെവലിലേക്ക് പോവും എന്ന് പറഞ്ഞ് എത്രയോ സ്റ്റാർട്ടപ്പ്സ് തുടങ്ങുന്നു സ്റ്റാർട്ട്സിലേക്ക് തുടങ്ങാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഓഹരിയുടെ ഒരു ഭാഗമായി കൂടാ നിങ്ങൾക്ക് ഈ മൈൻഡ് സെറ്റ് ഡിഫറൻസ് ആണ് വെൽത്ത് ക്രിയേഷനും അല്ലാത്തതും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നു കാര്യങ്ങൾ തീർച്ചയായിട്ടും വിപണിയിൽ പണമുണ്ടാക്കാൻ മണി മാത്രം പോരാ മൈൻഡ് സെറ്റും കൂടി വേണം അതിന്റെ ഒപ്പം തന്നെ മാർക്കറ്റിനെ ടൈം ചെയ്യാതെ ടൈം ഇൻ ദ മാർക്കറ്റ് എന്നാണ് സൂരറ്റ് സാർ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത് നമ്മോടൊപ്പം ഇത്ര നേരം സമയം ചെലവിട്ട സൂരജ് സാറിന് വളരെ പ്രോസ്പെറസ് ആയ ഒരു ന്യൂ ഇയറും ക്രിസ്മസും ആശംസിക്കുന്നു സർ നന്ദി ഹാപ്പി ക്രിസ്മസ്